അടുത്ത സോങ് എപ്പോ തരും? അത് മറ്റേ തരാം. പിന്നെ ഇത് കുറച്ചുകൂടെ പാത്തോസ് ആയ നന്നായിരിക്കും. ശരി, നോക്കാം. സുശീലയ്ക്ക് എന്റെ വരികൾ ഇഷ്ടമായോ? വളരെ ഇഷ്ടായി. ആ കഥാപാത്രത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അവൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ബാലേട്ടൻ എന്നെ കണ്ടിട്ട് എഴുതിയതുപോലെ. നിങ്ങളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എവിടെയാണ് ശിവൻ? എനിക്കറിയില്ല. സത്യം പറഞ്ഞ കൊന്നോളൂ. ഞാൻ എനിക്കറിയില്ല. പോലീസിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കണമെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. മുമ്പ് പുന്നപ്പറയിലും വയലാറിലും വടക്കേ മലബാറിലും നടന്ന വെടിവയ്പും പോലീസ് മർദ്ദനവും പൊക്കിക്കാണിച്ച് കണ്ണീരൊഴുക്കിയാണ് ഇവിടെ പലരും ജനനേതാക്കളായത്. അന്ന് മരിച്ചു വീണവരുടെ ശവക്കല്ലറകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി അധികാരത്തിൽ വന്നത്. ഇന്ന് അതിലും പൈശാചികമായ ക്രൂരത നടക്കുമ്പോൾ നോക്കി നിൽക്കുന്നത് ശരിയല്ല. പോലീസുകാരെ വെട്ടിക്കൊല്ലുന്നവർക്ക് കൂട്ടുനിൽക്കണമെന്നാണോ താനീ പറയുന്നത്? വഴിപിഴച്ച ആ പ്രസ്ഥാനത്തിനു വേണ്ടി ഇവിടെ ആരും വാദിക്കണ്ട. പിഴച്ചത് ആർക്കാണ് സഖാവേ? ഭരണം കൈയിൽ കിട്ടിയപ്പോ ആ സുഖത്തിൽ ലയിച്ച് പഴയ വിപ്ലവവീര്യം നശിച്ച് തണുത്തു മരവിച്ചവർക്കല്ലേ. അത് കണ്ട് നിരാശപ്പെട്ട ചിലർ തീവ്രവാദത്തിലേക്ക് എടുത്തു ചാടിയെങ്കിൽ എനിക്കവരെ കുറ്റപ്പെടുത്താനാവില്ല. പറഞ്ഞു പറഞ്ഞ് സഖാവും തീവ്രവാദിയായോ? മാർസിസ്റ്റ് തത്വസംഹിതയിൽ കവിഞ്ഞ തീവ്രത ലോകത്തിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനുമില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ബോംബെറിയുന്നതിനോടും നിരപരാധികളായ പാവങ്ങളെ കൊല്ലുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ശിവനെ കിട്ടാഞ്ഞിട്ട് അവന്റെ പെങ്ങളെ പിടിച്ചോണ്ട് പോയി നെറികെട്ട പോലീസ് രീതിയിൽ ചോദ്യം ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുന്നു. അത് മനസ്സിലായി. സുശീലയോട് തനിക്കുള്ള അടുപ്പത്തിന് പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം ഒന്നും വേണ്ട. സഹാവ് അനാവശ്യം പറയരുത്. ഹലോ, ആരെ? ശിവൻകുട്ടിയോ? എവിടെ ഉണ്ട്? നമ്മുടെ ആൾക്കാരില്ലേ ഇവിടെ? പിടിച്ച് പോലീസ് ഏൽപ്പിക്കേ. സഖാവേ, നമ്മളത് ചെയ്യരുത്. നീ വലിയ നക്സലൈറ്റ് ആണല്ലടാ. പോലീസ് എന്നെ പിടിച്ചോട്ടെ, എനിക്ക് വിഷമമില്ല. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു പോകും? അതേ വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കുന്നതിൽ എനിക്ക് വേദനയുള്ളൂ. നിങ്ങൾ ഈ ചെയ്യ എനിക്ക് പറയാനുള്ള നീ കേൾക്ക. വേണ്ട, എല്ലാം അറിഞ്ഞു. നീ വക്കീലാണ്, സായി ഭക്തനാണ്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കോളേജിലെ തീവ്രവാദിയും വിപ്ലവാചാര്യനുമായിരുന്ന നീ. കഴിഞ്ഞതൊക്കെ നീ മറക്കണം. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാൽ മതി. നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ നാം കാണിച്ച ഒരു പോക്കിരിത്തരം. കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കണമല്ലേ? ലോക്കപ്പിലും ജയിലിലും ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ നിനക്കറിയോ? അടിച്ചു തൊഴിച്ചു, അവരെന്നെ രക്തം ഛർദിപ്പിച്ചു, നിലത്ത് തളം കെട്ടിക്കിടന്ന ചോര നക്കി കുടിപ്പിച്ചു, ഐസുകെട്ടെ കിടത്തി ശരീരം മരവിപ്പിച്ചു. എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ കൂടെ നിന്നവരെ വഞ്ചിച്ച പട്ടി. ഞാൻ മാറിയതിനാണ് നീ എന്നെ ശിക്ഷിക്കുന്നതെങ്കിൽ അതുപോലെ വേറെ പലരും ഉണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. ഏതാണ് തെറ്റ്? അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരി? ചാരു മജുംദാറോ? പീപ്പിൾസ് വാർ ഗ്രൂപ്പോ? എം എൽ ഒ? ഏത് ദളത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നീ പറ. ഹരി, പഴയ വാഗ്ദത്ത ഭൂമിയായ റഷ്യയിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും ചേർന്ന് ലെനിന്റെ ശവം പോലും മാറ്റുന്നു. ടിഎൻഎൻ മെൻ സ്ക്വയറിൽ മാവോയുടെ ചിത്രം പിച്ചി ചീന്തുന്നു. തകർന്ന ബെർലിൻ മതിലിന്റെ വിടവിലൂടെ കിഴക്കൻ യൂറോപ്പിലേക്ക് ക്യാപിറ്റലിസം ഒഴുകുന്നു. 100 പൂക്കൾ വിരിയിക്കാൻ മനുഷ്യക്കുരുതി കൊടുത്ത് സാംസ്കാരിക വിപ്ലവം നയിച്ച ചെയർമാൻ മാവോയുടെ. ഇനി സംസാരിച്ച നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. നീ സത്യം അറിയണം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വിശ്വാസം തകർന്നപ്പോ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നി. കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ, തലയേറ്റ ഉടൽ, ചോര വാർന്ന് പിടയുന്ന പാവം പോലീസുകാരൻ. മനസമാധാനത്തിന് വേണ്ടി ഞാൻ സായി ഭക്തനായി, ഗാന്ധിനായി, പിന്നെ ജീവിക്കാൻ വേണ്ടി ഒരു വക്കീലായി, മറ്റു പലതുമായി. അതൊക്കെ തെറ്റാണെങ്കിൽ നിനക്ക് എന്നെ ശിക്ഷിക്കാം. മർദ്ദനങ്ങൾ നമുക്ക് പുതുമയല്ല, മനസ്സു പതറുകില്ല.